ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ് എന്റെ ഫേസ് വാഷ്, ഹാഗ്ലോ എസ് ഫോമിംഗ് ഫേസ് വാഷ്. ഈ ഒരു രണ്ട് ബോട്ടിലെ കഴിഞ്ഞു. ഈ കളറിന്റെ പേരെന്താ? അതുപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഓയിലി സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഐ തിങ്ക് ഇത് ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആണ്. എന്റെ ഒരു തുള്ളി പോലും കളയാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പല പിമ്പിൾസ് ഒക്കെ വന്ന് പൊട്ടിയിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ വീണ്ടും ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രൊഡക്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ്. എൻ്റെ സ്കിൻ കെയർ ജേണിയിൽ എൻ്റെ പിമ്പിൾസ് മാറാൻ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എൻ്റെ ഫേസ് വാഷ്. അപ്പോൾ ഈ ഫേസ് വാഷിനെ കുറിച്ച് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമെന്നല്ല, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഫേസ് വാഷിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് അഹാഗ്ലോ എസ് ഫോമിംഗ് ഫേസ് വാഷ് ആണ്. ഇതിങ്ങനെ ഞാൻ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ 3 എണ്ണം ഇപ്പോൾ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഒരു മോഡൽ, ഗ്രീൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു 2 ബോട്ടിലെ കഴിഞ്ഞു. ദെൻ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്, സെയിം ബ്രാൻഡാണ്. പക്ഷെ അവരുടെ കളറ് മാറ്റി. ഇപ്പോൾ ഒരു എന്താ പറയുക, ഈ കളറിൻ്റെ പേരെന്താ, സ്കൈ ബ്ലൂവും വൈറ്റും ആയിരുന്നു. ആദ്യം ഗ്രീൻ ആയിരുന്നു. എനിക്ക് ഇതായിരുന്നു കുറച്ചും കൂടെ ഇഷ്ടം കളർ കേട്ടോ. സെയിം ഐറ്റം ആണ്. അപ്പം അങ്ങനത്തെ 3 ബോട്ടിലാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതിനെ എത്രമാത്രം അഡിക്റ്റ് ആണെന്ന്. കാരണം എനിക്ക് അത്ര ഇഷ്ടമുള്ള പ്രൊഡക്റ്റാണ്. എൻ്റെ പിമ്പിൾസ് മാറാൻ ഒരു 50% ഹെൽപ്പ് ചെയ്തത് ഈ ഒരു പ്രൊഡക്റ്റാണ്. പിമ്പിൾസ് മാത്രമല്ല, എൻ്റെ സ്കിൻ ടെക്സ്ചർ മാറ്റാൻ, ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആക്കാൻ, ഓയിൽ എഫക്റ്റ് മാറ്റാൻ, അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്ന് മാനേജ് ചെയ്യാൻ എല്ലാം ഹെൽപ്പ് ചെയ്തത് ഇതാ ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റിനോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഇത് ഞാൻ പുതിയതിൻ്റെയാണ് കുറച്ചും കൂടെ പറയുന്നത്. പുതിയത് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഹാഗ്ലോ എസ് ഫോമിംഗ് ഫേസ് വാഷ് നമ്മുടെ സ്കിന്നെ റിജുവിനേറ്റ് ചെയ്യാനും റിഫ്രഷ് ചെയ്യാനും, എക്സ്പെഷ്യലി ഫോർ ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും സൂപ്പർബാണ്. ഒരു വേറൊരു ചോയ്സ് നിങ്ങൾ ആലോചിക്കുക പോലും വേണ്ട, നിങ്ങൾക്ക് ഹാഗ്ലോ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ ഇതിൽ pH ബാലൻസ്ഡ് ആണ്, പാരബൻ ഫ്രീ ആണ്. ഇതിപ്പോൾ 100 മില്ലി ആണ് വരുന്നത്. 100 മില്ലിക്ക് 743 രൂപയാണ് നമ്മൾ നോർമൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മേടിക്കുമ്പോൾ. ഐ തിങ്ക് ഇതൊരു ഫാർമസി പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിത് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ മേടിച്ചതാണ്. ഓൺലൈനിൽ കാണുന്നുണ്ട്. ഐ തിങ്ക് ഇത് ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആണ്. അതിനെ ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിൽ അവർ ക്ലെയിം ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ഡേർട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ നമ്മുടെ അൺക്ലോഗ്ഡ് പോർസ് ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഡീപ്പ് ക്ലെൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഓയിലി സെൻസിറ്റീവ് സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ടബിൾ ആവുന്നുണ്ട്, അതുപോലെ പാരബൻ ഫ്രീ ആണ്, ഓൾസോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഈ ക്ലെയിം ചെയ്യുന്നതൊക്കെ ഇവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കി യൂസ് ചെയ്തിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് 100% ആയിട്ട് പറയാൻ പറ്റും. കാരണം എനിക്ക് ഇതെല്ലാം സൂപ്പർബായിട്ട് വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു നെക്സ്റ്റ് ഓപ്ഷൻ പോലും ഒരു ഫേസ് വാഷിൽ ചൂസ് ചെയ്യാത്തത്. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ ഫേസ് വാഷ്. പിന്നെ ഇതൊരു ഫോം ബേസിലാണ് വരുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫോം ആയിട്ടാണ് വരിക. നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനാണെങ്കിലും കൊണ്ട് നടക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. കാരണം ഇതിങ്ങനെ ലീക്ക് ആവുമൊന്നുമില്ല, നമുക്ക് എല്ലായിടത്തെയും കൊണ്ടുപോവാം. പിന്നെ ഫോം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറച്ചെടുത്താൽ തന്നെ നല്ലോണം പതം ഉണ്ടായിരിക്കും. അപ്പം നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യാം. ഞാൻ മെയിനായിട്ട് പറഞ്ഞായിരുന്നു സാലിസിലിക് ആസിഡ് ഉണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് വൈസ് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സാലിസിലിക് ആസിഡ് 2% ആണുള്ളത്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഡീപ്ലി ക്ലെൻസ് ചെയ്യാനും അൺക്ലോഗ്ഡ് പോർസ് ക്ലിയർ ആക്കാനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ആക്നെ കൺട്രോൾ ചെയ്യാനും റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഗ്ലൈക്കോളിക് ആസിഡും 5% ആണ്. അപ്പോൾ അത് ഓൾസോ നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും സ്കിന്നിൻ്റെ ടെക്സ്ചറും ടോണും ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ടീ ട്രീ ഓയിൽ ആണ്, പിന്നെ അലോവേര, വിറ്റാമിൻ ഇ. അപ്പോൾ അലോവേര നമ്മുടെ സ്കിൻ സ്മൂത്ത് ചെയ്യും, വിറ്റാമിൻ ഇ ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ടീ ട്രീ ഓയിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്.
അപ്പൊ ആന്റി ബാക്ടീരിയൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ബേസിക്കലി ഈ ഒരു ഫേസ് വാഷിൽ വരുന്നത്. ഇനി നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. യൂസ് ചെയ്യുന്നത് രണ്ടു നേരമാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു ദിവസം മോർണിംഗ് ആൻഡ് നൈറ്റ് ആണ് നമ്മുടെ സ്കിൻ കെയറിൽ ഈ ഒരു ഫേസ് വാഷ് നമ്മൾ ഇൻക്ലൂഡ് ആക്കേണ്ടത്. ഇത് യൂസ് ചെയ്യേണ്ട രീതി, ആദ്യം നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഇതിന്ന് ഒരു രണ്ട് പമ്പ്, അത് രണ്ട് പമ്പോ ഒരു പമ്പോ ആയിട്ടുള്ള ഫോം എടുക്കുക. ഫോം എടുത്തിട്ട് നന്നായിട്ട് ഫേസിൽ ഒരു 30 സെക്കൻഡ്സോ 1 മിനിറ്റോ അത്രയും മാത്രം ജസ്റ്റ് നന്നായിട്ട് എല്ലാവിടെയും ആവുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യണ മാതിരി ചെയ്യുക. എന്നിട്ട് വാട്ടറിൽ വാഷ് ചെയ്യുക, പാക്ക് ഡ്രൈ ചെയ്യുക. ഇത്രയാണ് സിമ്പിൾ പരിപാടികളാണ്. അപ്പൊ ഇത്രയാണ് ഇതിൻ്റെ ഒരു യൂസ് വരുന്നത്. പിന്നെ ഇനി ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ 743 രൂപയ്ക്കൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു ഞാനിപ്പോൾ ഏറ്റവും മിനിമം ആയിട്ടൊരു പറയാണ്, ഒരു 3 മാസം എന്തായാലും ഇത് നിൽക്കും. അത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാനുള്ള രീതി അനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ 2 നേരം യൂസ് ചെയ്യാതെ നൈറ്റ് മാത്രം യൂസ് ചെയ്തിരുന്ന സമയത്ത് ഈ ഒരു ഫേസ് വാഷ് എനിക്ക് 5 മാസം വരെ എത്തിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം ഞാൻ 2 നേരം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു 3-4 അത്രയാണ് എനിക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത്രയും നാളത്തേക്ക് ഇത് നിൽക്കുന്നുണ്ട്, പോരാത്തതിന് നല്ല രീതിയിൽ റിസൾട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ റേറ്റ് അത്ര വലുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. വലുതായിരിക്കാം, പക്ഷെ അത് ചെയ്യുന്ന പണിയും വലുതാണ്. നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിൽ ഓയിൽ കൺട്രോളൊക്കെ ചെയ്തു തരും, സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. വെറുതെ ഏതെങ്കിലും ലോക്കൽ പ്രൊഡക്റ്റ് മേടിച്ച് ഇപ്പോൾ 200-300 രൂപ മേടിച്ചിട്ട് ഒരു റിസൾട്ടും കിട്ടാതെ മേടിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, കുറച്ച് പൈസ ആയാലും സാധനം നല്ലതാണ്, യൂസ് ചെയ്യുമ്പോൾ അടിപൊളിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എനിക്കതങ്ങനെ എനിക്ക് അഫോർഡബിൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇതിൽ കുറച്ച് ടിപ്സ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ ആദ്യം വളരെ ലൈറ്റ് ആയിട്ട് കുറച്ച് കുറച്ച് ഫോംസ് എടുത്തിട്ട് യൂസ് ചെയ്ത് തുടങ്ങുക. ആദ്യം തന്നെ കുറേ എടുത്ത് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അല്ലെങ്കിൽ ഒന്നരാടം യൂസ് ചെയ്യുക. അതുപോലെ ഇപ്പം നിങ്ങൾക്ക് സെൻസിറ്റീവ് ആയിട്ട് ഏതെങ്കിലും ഏരിയാസ് ഉണ്ടെങ്കിൽ ഒന്നാമത് കണ്ണിന് ചുറ്റുമൊന്നും ആക്കരുത്. അതുപോലെ നിങ്ങൾക്ക് പല പിമ്പിൾസ് ഒക്കെ വന്ന് പൊട്ടിയിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ആ ഭാഗം അവോയ്ഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കാരണം ആസിഡ്സ് ആണ് എന്തെങ്കിലും റിയാക്ഷൻ വരുമെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫേസ് വാഷിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഈ ഫേസ് വാഷിന് നല്ല മതിപ്പാണ് ഗൈസ്, കാരണം എൻ്റെ പിമ്പിൾസ് മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തതാണ്. ഇപ്പോഴും ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് എൻ്റെ ജേണിയിൽ കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ബെൽ ബട്ടണും കൂടെ അമർത്തിയേക്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.